പുറത്തുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മോടാണ് പറയാറ്. എല്ലാ കാര്യങ്ങളും എന്തുണ്ടെങ്കിലും, ഇപ്പോൾ അഫെയറിൻ്റെ കാര്യമാണെങ്കിലും ഞാൻ ഇപ്പോൾ കറങ്ങാൻ പോയാലും എല്ലാ കാര്യവും ഞാൻ എൻ്റെ അമ്മോട് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ക്ലോസ് ആയിരുന്നു എൻ്റെ അമ്മ. ഞാൻ ഇവിടെ പറയുന്നത് വെച്ചാൽ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ഞാൻ സായി ചേട്ടനോടാണ് പറയാറ്. സായി ചേട്ടൻ അത് കേട്ടിരുന്നിട്ട് എന്നോട് പറയും. അങ്ങനെ സായി ചേട്ടൻ വിഷമവും ഇല്ല, കരച്ചിലും വരില്ല, സന്തോഷം വരില്ല, അങ്ങനത്തെ ഒരു വികാരമുള്ള ഒരാളാണ് സായി ചേട്ടൻ. എന്തുണ്ടെങ്കിലും ഇങ്ങനെ ഇരുന്ന് കേൾക്കും. എന്നിട്ട് ലാസ്റ്റ് നമ്മളിപ്പോൾ വല്ലവരും എല്ലാം പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ പോയി സായി ചേട്ടനോട് പിണങ്ങി പോയിരിക്കും. എൻ്റെ അമ്മോട് ഞാൻ അങ്ങനെയാണ് പിണങ്ങി പോയിരിക്കും. പിണങ്ങി പോയിരുന്നത് സായി ചേട്ടൻ നന്ദു നന്ദു എന്നിട്ട് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് വന്നിരിക്കും. എന്നിട്ട് ഇരുന്നിട്ട് കുറേ പറയും, അതാണ് ഇങ്ങനെ കാര്യങ്ങൾ അങ്ങനെ ഉപദേശിക്കും. എൻ്റെ അമ്മയും അതങ്ങനെ അതാണ് നന്ദു ഇതാണ് നന്ദു എന്ന് പറഞ്ഞിട്ട് കുറേ എന്നെ ഉപദേശിക്കാറുണ്ട്. അതുപോലെ എനിക്ക് സായി ചേട്ടനെ തോന്നിയിട്ടുണ്ട്. എൻ്റെ ഒരു ചേട്ടൻ എന്ന നിലയ്ക്ക് എനിക്ക് സായി ചേട്ടനെ ഇവിടെ തോന്നിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ആൾ. എൻ്റെ കാര്യങ്ങൾ എനിക്കൊന്നും അങ്ങനെ എൻ്റെ ഷെയർ ചെയ്യാണ്ട് തന്നെ ഷെയർ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഷെയർ ചെയ്യാതെ മനസ്സിലാക്കുന്ന ഒരാളുണ്ടായിരുന്നു, എൻ്റെ അച്ഛനായിരുന്നു. അപ്പോൾ അച്ഛൻ പോയിട്ടിപ്പോൾ 4 വർഷമായി. അത് കഴിഞ്ഞ് ഷെയർ ചെയ്യാൻ അത്രയും മനസ്സ് ഓപ്പണായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരാൾ ആ ഒരു സ്പേസിലേക്ക് വന്നിട്ടില്ല. പക്ഷേ എൻ്റെ ഏറ്റവും പിന്നീട് കുറേ കൂടി ക്ലോസ് ആയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയാണ്, ഹസ്ബൻഡിൻ്റെ പേരൻസ്. അതും ഏകദേശം ഈ പറയുന്ന പോലെ എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ ഒന്നും പറഞ്ഞില്ലെങ്കിലും ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും. പിന്നെ എൻ്റെ നാത്തുമാർ, സാധാരണ എല്ലാവരും പറയും നാത്തുമാരൊക്കെ ആണെങ്കിൽ നാത്തും പോരാ, പക്ഷേ അക്കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. എൻ്റെ നാത്തുമാർക്ക് ഞാൻ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിലോ ഒരാവശ്യം ഉണ്ടെങ്കിലോ എനിക്ക് അവരെ ധൈര്യമായിട്ട് വിളിച്ച് പറയാം. അവരും എന്നെ അന്വേഷിക്കും, എൻ്റെ കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ഇവിടെ ഇപ്പം അങ്ങനെ ഒരു അത്രയും ഒരു ഇതില്ലെങ്കിലും എൻ്റെ ചില സങ്കടങ്ങളൊക്കെ എനിക്ക് ഇവിടെ പറയാൻ പറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. അൻസിബയോട് വന്നിട്ടുണ്ട്, ശരണ്യയോട് കുറച്ചൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. റസ്മിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന ഒരു ഹഗ് ഒരാൾ ഓക്കെ. ഞാൻ കുറച്ച് പേരോട് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്നത് ബിഗ് ബോസിൻ്റെ അടുത്തായിരിക്കും. ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് എനിക്കൊന്ന് അൻസിബയുടെ അടുത്താണ് ഷെയർ ചെയ്തിരിക്കുന്നത്. താങ്ക് യു. ഓക്കെ. ഞാൻ പുറത്ത് എൻ്റെ ലൈഫിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ എന്നെ ഞാനാക്കി മാറ്റിയ, ഞാൻ ഇവിടെ നിൽക്കാൻ കാരണമായിട്ടുള്ള എൻ്റെ വഴികാട്ടി, എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത്, അല്ലെങ്കിൽ ഞാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾ, ഒബിയസ്ലി എനിക്കെൻ്റെ അമ്മയുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടം വരുമ്പോൾ ആരുടെ അടുത്ത് പോകും, ഞാൻ ആരെ ആദ്യം ഫോൺ ചെയ്യും, ആദ്യം ആരെ നേരിട്ട് കാണും, അതാണ് ഇവിടെ പറയണതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു നിർവചനമില്ല, ആ വ്യക്തി ആരാണ് എന്നുള്ളത് എനിക്കൊരു നിർവചനമില്ല. എന്നെ സംബന്ധിച്ചുള്ള ആ വ്യക്തി ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. ഞാനൊരു ലോകത്തിൽ ഏറ്റവും വാല്യൂ ഉള്ള ഒരു നമ്മൾ മുത്തൊക്കെ ശേഖരിച്ച് വെക്കുന്ന പോലെ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ലിനു എന്നാണ് ആ വ്യക്തിയുടെ പേര്. അവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഞാനിന്ന് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ അമ്മേനെയാണ്. അപ്പം രണ്ടാമത് ലിനുവിനെയാണ്. പുറത്താണെങ്കിൽ ഞാൻ ഒബിയസ്ലി ആ ഒരു പേരാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ലിനു എന്നാണ്. പിന്നെ ഇവിടെ ഞാൻ എനിക്കിവിടെ ഒരുപാട് എന്താ പറയണ്ടേ സൗഹൃദങ്ങൾ, എനിക്ക് ഒരുപാട് വാല്യൂ ഉള്ള ഒരാളാണ് ഞാൻ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇങ്ങനെ അമൂല്യമായിട്ട് കാണുന്ന ഒന്നാണ് സൗഹൃദങ്ങൾ എന്ന് പറയുന്നത്. ആ സൗഹൃദം ഞാനായിട്ട് ഒരിക്കലും അവസാനിപ്പിക്കാറില്ല. ഒരാൾ അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ ആ സൗഹൃദങ്ങൾ പിന്നെ തിരിച്ച് എടുക്കാറുമില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്കിവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പക്ഷേ ഇവിടെ ഒരാളുടെ പേര് മാത്രമാണ് എനിക്ക് പറയാനായിട്ട് പറ്റുക. അപ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്ന 1-ാമത്തെ ദിവസം മുതൽ ഞാനിവിടെ ഉണ്ട്. 16-ാമത്തെ ദിവസം ഞാൻ പോയി. പിന്നീട് ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 3 ദിവസമുള്ളൂ. അപ്പോൾ എനിക്ക് കണക്കെടുക്കുമ്പോൾ എനിക്ക് ആ ദിവസങ്ങളെ കണക്കാണ് എനിക്ക് എടുക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പേര് ശരണ്യയുടെ പേരായിരിക്കും. കാരണം നമുക്ക് എപ്പോഴും ഒരാളുണ്ടെങ്കിൽ നമുക്ക് ആ ഭാരം ഒന്നിങ്ങനെ അലിഞ്ഞു പോകും. അങ്ങനെ എനിക്ക് ഒരാൾ മാത്രമല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ട്. ബാക്കി പേരുകൾ ഞാനിവിടെ ഉപയോഗിക്കുന്നില്ല, ശരണ്യയാണത്.